കരുതി വരും. സമസ്തനെ ശിക്ഷിച്ചിരുന്നു കരുതി വരും. സമസ്തന്റെ വാൾപോർപ്പ് തോറ്റിച്ചപ്പോൾ അതിന് മരിച്ചു കയറിയവരും അവരൊക്കെ ഇതായി വെച്ചിക്കഴിഞ്ഞു പോയി. സഹോദരങ്ങളെ, നിങ്ങളെ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സമസ്ത കേരളത്തെ കേന്ദ്രമായുടെ ആഹ്വാനങ്ങളും തീരുമാനങ്ങളും ഇവിടെ ലോകം അംഗീകരിക്കുന്നു എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വഹാബികളും മൗദൂദികളും ഖദിയാനികളും മറ്റെന്തെല്ലാം മലവനാദികളുണ്ടോ അവരെയൊക്കെ കൂടി ഒന്നായി തിരുത്തി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രസംഗത്തിലൊന്നും തണുത്ത ഗണ്ണിക്കിട്ട പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് അവർക്കൊക്കെ എന്തും പറയാം എന്നായിരുന്നു ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്ന കാര്യം. പക്ഷേ തമസ്ത അങ്ങനെയല്ല മനസ്സിലാക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്ത് മുറുകെ പിടിക്കണം എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. അള്ളാഹുവിന്റെ പാശം നിങ്ങൾ മുറുകെ പിടിക്കണം എന്നാണ്. മറിച്ച് അള്ളാഹുവിന്റെ പാശവും ഷെയ്ത്താന്റെ പാശവും ഇത് രണ്ടും കൂടി മുറുകെ പിടിക്കണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. അത് അള്ളാഹുവിന്റെ പാശം അവിലുത്തുന്നത്തി വജമായിട്ട് ഹക്കായ തീര് അത് അടിയുറച്ചോടെ നിലനിൽക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. അവരൊക്കെ ഒറ്റക്കെട്ടാവ അതിനെ തകർക്കാൻ ആർക്കും സാധ്യവുമല്ല. തകർക്കാൻ ആർക്കും സാധ്യമല്ല. നോക്കൂ, ഇപ്പോൾ തന്നെ വളരെ വേദനയോടുകൂടി ഞാൻ പറയുന്നു, സമസ്തകളിലുള്ള സമയത്ത് നിരമായുടെ സമ്മേളനത്തിലേക്ക് വേണ്ടി കുവൈത്തിൽ നിന്നും 16 പ്രതിനിധികൾ പുറപ്പെട്ടു കയറിൽ കയറി ഉടനെ തന്നെ ഞങ്ങൾക്ക് ടെലിഫോൺ വന്നു. മുല്ലപ്പ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ഞങ്ങൾക്ക് ടെലിഫോണിൽ വിളിച്ചു പറഞ്ഞു 16 പേരുടെ പുറപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ കയറിൽ കയറ്റി യാത്രയെ തിരിക്കുന്നു എന്ന്. സഹോദരങ്ങളെ, അവർ 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ടെലിഫോൺ നടന്നു. ഇവിടുത്തെ തൃക്കന്മാർ അവിടുത്തെ എംബസിയിലൊക്കെ കമ്പി അടിച്ചു. അവരിവിടെ വന്നാൽ ഇവിടെ വർഗീയ കലാപമുണ്ടാകും എന്ന് കമ്പി അടിച്ചത് കൊണ്ട് ഇന്ത്യൻ എംബസി അവരുടെ വിസ തടഞ്ഞു കളഞ്ഞു എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കണം. പക്ഷേ അവർ തടഞ്ഞത് കൊണ്ട് ഇവിടെ യാതൊരു കുറ്റവും തട്ടിയില്ല. കാരണം മഹരിമീങ്ങളെ സമസ്ത കേരളത്തിൽ നിയത്തുള്ളവരുടെ താരിമീങ്ങളെ കണ്ടിട്ടാണ് ഈ ജനകൾ വരുന്നത്. പക്ഷേ ഞങ്ങളുടെ ഉദ്ദേശമെന്താണ്? വിദേശികളായ ആളുകൾ വന്നാൽ അവർക്ക് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ ഇഷ്ടത്ത് കാണിച്ചു കൊടുക്കാം, ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ അന്തസ്സ് കാണിച്ചു കൊടുക്കാം. ഇതല്ലാതെ മറ്റ് ഞങ്ങൾക്ക് യാതൊരു നേട്ടവും ലക്ഷ്യവും ഇല്ല. ഈ ലക്ഷ്യത്തിനെതിരായിരുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അന്യവൻ നൽകുന്നതായ പ്രതിഫലം നൽകുമെന്നല്ലാതെ നമുക്കുമാകാറില്ല. പ്രിയപ്പെട്ട സമൂഹങ്ങളോട് വളരെ വേദനയോടുകൂടി പറയുന്നു, അടുത്ത നിമിഷത്തിൽ 2 വരുന്നു ബഹ്റൈനിൽ നിന്ന്. ഇവിടെ നിങ്ങൾ പുറപ്പെട്ട 6 വ്യക്തികൾ അങ്ങ് എയർപോർട്ടിലെത്തിയപ്പോൾ ഇന്ത്യൻ എംബസിയുടെ പ്രത്യേകമായ അറിയിപ്പനുസരിച്ച് അവരെയും തടയപ്പെട്ടുപോയിരിക്കുന്നു. കാരണം ഈ ദുട്ടന്മാരെ വന്ന് കമ്പിയടിച്ചു ഇവിടെ വിപ്ലവത്തിന് വരികയാണെന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹിൻസ അമ്മ അവരെ കണ്ടുപിടിക്കാൻ പോകുന്നു, അവരെ അറിയാൻ പോകുന്നു. അതിന്റെ വഴികൾ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കഥയിൽ കണ്ട റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രാണൻ പഠിപ്പിക്കും, നശിപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും നശിപ്പിക്കും, സംശയമില്ല നശിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനാ സമസ്തകളടുത്തും തുല്യമായത് ഞങ്ങളുടെ തന്നെ അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ ദീനിനെ അവൻ സംരക്ഷിക്കും. ആരെന്ത് കരുത്താലും ആരെന്ത് എതിർത്താലും സമസ്തകളുടെ തുല്യത്തിലുമായി പണ്ഡിതന്മാരെ ഒരുവക്കെ അനുശ്രമിച്ചാലും ഒന്നും നടക്കുകയില്ല. നോക്ക്
മറ്റൊരു വളരെപ്പിടിക്കൂടി പറഞ്ഞു. സമസ്തയുടെ സമ്മേളന തിരക്ക് വാഹനങ്ങൾ വരുന്നതിനെ ഞാൻ തടഞ്ഞു, റോഡ് ഞാൻ ബ്ലോക്കാക്കും, കല്ലെടുത്ത് വെക്കാൻ ഞാൻ ആളെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ അള്ളാഹുവതായിപ്പോൾ ബ്ലോക്കാക്കിയിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, അങ്ങനെയൊരു മറച്ചറപ്പിന്റെ കുതിരത്ത് കേട്ടോ, മറച്ചറപ്പിന്റെ കുതിരത്ത്. അതുകൊണ്ട് കളിച്ചു പോകണ്ട, കുതിരത്തിന്റെ മൃഗത്തിനോട് കളിച്ചു പോകണ്ട, സമസ്തയുടെ ശല്യത്തിലോട് കളിച്ചു പോകണ്ട. നിങ്ങളെ വരൂല, അത് വളരെ ശ്രദ്ധിക്കണം. സമസ്ത കളിക്കുട്ടിയല്ല, സുന്നിത്തമായ തിരുവഴി പ്രവർത്തിക്കുന്ന ആത്മാർത്ഥമായ സംഘടനയ, അതിനെ സ്ഥാപിച്ചിട്ടുള്ള ആളുകൾ മഹാരഥന്മാർ, ഔലിയാക്കളും സാലിഹീങ്ങളും സാലിഹീങ്ങളും കുതുബീങ്ങളും ഇന്നും ഇന്നും സമസ്തയുടെ കൂടെ അല്ലെങ്കിൽ സമസ്തയ്ക്ക് നേതൃത്വം നൽകുന്നവരും ആത്മീയമായ കൈകളിൽ നൽകുന്നവര് ഔലിയാക്കളും സാലിഹീങ്ങളും കുതുബീങ്ങളും ഔദീകളും. അതുകൊണ്ട് അവരുടെ മദത്, അവരുടെ വർക്കത്ത് എന്നും സമസ്തകളുടെ ജീവിതത്തിൽ നിലവിലുണ്ട്. അവരെ തുല്യത്തിൽ ജമാഅത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തൊട്ട് കളിക്കണ്ട, കൃത്യമായി നിങ്ങളുടെ ശീകരണത്തിന്റെ കാരണമാണ് എന്നും ഏഴ് സമസ്തന്റെ വിരോധിയായാലും അവരോടൊപ്പം പറയും. സമസ്തന്റെ വിരോധിയാരായാലും അവരോട് കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തും, ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമീയത്തിൽ എഴുതണം. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്, അള്ളാഹുവിന്റെ കൊണ്ട് ഈ കാണുന്ന ജനലക്ഷങ്ങൾ, ജനസമുദ്രം, വാസ്തവത്തിൽ ഈ കാണുന്ന മൈതാനിയിൽ ഒരുമിച്ച് കൂടിയ, വാസ്തവത്തിൽ ഈ കാണുന്ന മൈതാനിയിൽ ഒരുമിച്ച് കൂടിയ ഇത്രയും ലക്ഷങ്ങൾ തന്നെ ഇതിന്റെ പിന്നിലും റോട്ടിൽ നാനാ ഭാഗത്തുമുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. സ്ഥലമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും ചെറിയ സ്ഥലത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങളാരും അതിന് വെറുപ്പ് കഴിഞ്ഞിട്ട് കാര്യമില്ല. സ്ഥലം ഇല്ല. സമസ്ത കേരള ജമീയത്തുകരമായിട്ട് ഒരു സമ്മേളനം പരിപൂർണമായി നടത്താൻ വിശാലമായ ഒരു സ്ഥലം ഇന്ന് കേരളത്തിൽ ഇല്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. അങ്ങനെയുള്ള സമ്മേളനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിങ്ങനെ സാധിച്ചിട്ടു. അതുകൊണ്ട് പ്രവർത്തകന്മാരോട് പറയാനുള്ളത്, ആരും കെറുവ് കരുതി പോകണ്ട, ആരും കിബിറ് കരുതി പോകണ്ട. ഏകൈനാഹായ അല്ലാഹുവിന്റെ തൗഫീഖ് മാത്രമാണ്, അല്ലാഹുവിന്റെ മദദ് മാത്രമാണ്, അല്ലാഹുവിന്റെ സഹായം മാത്രമാണ്, അവന്റെ ഔലിയാക്കളുടെയും ആലിഹീങ്ങളുടെയും സാലിഹീങ്ങളുടെയും ബർക്കത്ത് മാത്രമാണ്, സാധാർത്ഥ്യങ്ങളുടെ ബർക്കത്താണ്. അതുകൊണ്ട് ആ ബർക്കത്തുള്ള സംഘടന തക്കിടിപ്പെടുത്താൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ, അതിനുവേണ്ടി ഉത്സാഹിക്കാൻ നിങ്ങളൊക്കെ ശ്രമിക്കുക എന്ന് പ്രത്യേകമായി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഉച്ചം തറച്ച് കാണാൻ വേണ്ടി ഇങ്ങനെ എതിർക്കാം. എത്തുന്ന തലത്തിൽ നിന്ന് എല്ലാവരും ഇരിക്കാം. ഇങ്ങനെ കാണാൻ വേണ്ടി എനിക്ക് വയ്ക്കുക, എല്ലാവരും ഇരിക്കാം. സഹോദരന്മാരെ, ഞാനിന്റെ ദൗത്യം നിർവഹിക്കാൻ പോവുകയാണ്. ഈ മഹത്തായ യോഗത്തിൽ ആദ്യത്വം വഹിക്കുന്നത് നമ്മളോട് പ്രാർത്ഥന നടത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട റയീസുൽ മഹത്തിന്റെ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാഹോനാഭി അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് നൽകട്ടെ, ഹാപ്പിയസ് നൽകട്ടെ, അദ്ദേഹത്തെയും നമ്മെയും അള്ളാഹു സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം പറയുന്നു. പിന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്ത കേരള ജമീയത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറി ഷംസുൽ ഉലമ ശൈഖുന ഇ കെ അബൂബക്കർ മുസ്ലിയാരവർഗൻ തന്നെയാണ്. ബഹുമാനപ്പെട്ട മഹാനവറുകൾക്ക് ഞാൻ ഇങ്ങനെ സ്വാഗതം പറയണം. ഞാൻ എന്റെ സ്വന്തം നിലയിലും സംഘടനയുടെ പേരിലും സ്വാഗത സംഘത്തിന്റെ പേരിലും സ്വാഗതം പറയുന്നു. അള്ളാഹു മഹാനവറുകൾക്കും ദീർഘായുസ്സും ആരോഗ്യത്തും പ്രദാനം ചെയ്യട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു സാലിഹ്യങ്ങളിൽ പെടുത്തുമാറാകട്ടെ. പിന്നെ ഈ യോഗത്തിൽ പ്രസംഗിക്കുന്ന അറബി പ്രതിനിധികൾക്ക് ഞാൻ അറബിയിൽ തന്നെ ഇൻഷാഅള്ളാ സ്വാഗതം പറയും. കൂടാതെ നമ്മുടെ ഈ മഹത്തായ സമ്മേളനത്തിൽ സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളവരുകൾ.
അദ്ദേഹത്തിന് ഞാൻ എന്റെ സ്വന്തം നിലയിലും സ്വാഗത സംഘത്തിന്റെ പേരിലും സ്വാഗതം ഓതുകയാണ്. പിന്നീട് നമ്മോട് പ്രസംഗിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഫാറൂഖി തങ്ങൾ അവരാണ്. അദ്ദേഹത്തിന് ഞാൻ എന്റെ സ്വന്തം നിലയിലും സ്വാഗത സംഘത്തിന്റെ മേലിലും തമസ്സയുടെ മേലിലും സ്വാഗതം പറയുന്നു. പിന്നീട് ബഹുമാനപ്പെട്ട കോട്ടുമല അബൂബക്കർ മുസ്ലിയാരവർകൾ, ബഹുമാനപ്പെട്ട കെ കെ അബൂബക്കർ മുസ്ലിയാരവർകൾ, ബഹുമാനപ്പെട്ട കെ വി മുഹമ്മദ് മുസ്ലിയാരവർകൾ, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ കുജിക്കോഴ തങ്ങളവരുകൾ, ബഹുമാനായ ഖാദി അബ്ദുള്ള മുസ്ലിയാരവർകൾ തുടങ്ങി ഒട്ടനവധി പണ്ഡിതന്മാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ അംഗങ്ങളും അല്ലാത്തവരുമായ ധാരാളം പണ്ഡിതന്മാരിവിടെ ഹാജരായിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു. കൂടാതെ ഈ സദസ്സിൽ വളരെ വിഷമങ്ങൾ സഹിച്ച്, വളരെ ത്യാഗങ്ങൾ സഹിച്ചെത്തിപ്പെട്ട എല്ലാ ആളുകൾക്കും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, നമ്മോട് സഹകരിച്ചുകൊണ്ട് നമ്മെ സഹായിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും, അതുപോലെ നമ്മുടെ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി രംഗത്തിറങ്ങി വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമ്മേളനം ലോകത്തിന്റെ മുമ്പിൽ എത്തിച്ചു കൊടുക്കുന്ന പത്രപ്രവർത്തകന്മാർക്കും പത്രപ്രതിനിധികൾക്കും ഞാൻ എന്റെ ഹാർദവുമായ സ്വാഗതം രേഖപ്പെടുത്തുകയാണ്. അതുപോലെ മറ്റിനു വേണ്ടി സഹകരിച്ച എല്ലാ ആളുകൾക്കും, ലൈറ്റും സൗണ്ടും സ്റ്റേജും അങ്ങനെ തുടങ്ങിയ ആളുകൾക്കും, കൂടാതെ നമ്മൾ വളണ്ടിയർമാർക്കും അക്കൂട്ടത്തിൽ പ്രത്യേകമായി ഈ സമ്മേളനം നിശ്ചയിച്ച അന്ന് മുതൽ മൈനാഞ്ചിറയും സ്റ്റേഡിയം ഗ്രൗണ്ട് ആദ്യം നിശ്ചയിച്ച പ്രകാരം സ്റ്റേഡിയം ഗ്രൗണ്ടും, അതുപോലെ അതിനുശേഷം പലപ്പോഴും മാറ്റി അത് എടുക്കാനും അതിനിടയിലുണ്ടായ പല വിപത്തുകളെയും രഹസ്യമായി വന്നത് രഹസ്യമായി അറിഞ്ഞുകൊണ്ട് അതിനെ തടുത്തു നിർത്തുന്നതിന് വേണ്ടി ശ്രമിച്ച ടി കെ കുഞ്ഞമ്മദാജി അവർക്കും, അതുപോലെ തന്നെ ഏതാനും ആഴ്ചകളായി ഇവിടെ വെയിലുകൊണ്ട്, രാപ്പകലില്ലാതെ വെയിലുകൊണ്ട് ഇവിടെ സ്റ്റേജും മറ്റ് സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച, എടുത്തു പറയാൻ മാത്രമുള്ള അഥവാ മറവും മണ്ടോളി ഹൈദർബാജിയുടെ മകൻ കോയട്ടി സാഹിബിനും, അതുപോലെ തന്നെ രാമനാട്ടുകരയിലെ എം പി സി കോയ കുട്ടിയാജി അവർക്കും, അപ്രകാരം നമ്മുടെ വന്ദീർമാർക്കും ഞാൻ വന്ദീർമാരുടെ സേവനവും ഏറ്റവും വലുതാണ്. അവർക്കെല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു. സ്വാഗതമെന്ന് പറഞ്ഞാൽ അള്ളാഹുറഹിമായ റബ്ബ് ഈ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അവനായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റ് നമുക്കൊരു സ്വാഗതവുമില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ സ്വാഗതം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു പ്രതിജ്ഞ. ഈ അവസരത്തിൽ ജനലക്ഷങ്ങളായ നിങ്ങൾ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ പ്രസംഗത്തോടുകൂടി മഹാന്മാരായ നിങ്ങൾക്ക് നിങ്ങളൊരു പ്രതിജ്ഞയെടുക്കണം. ഇവിടെ ഭൗതികമായ എന്ത് നേട്ടങ്ങൾ ഉണ്ടായാലും, ഭൗതികമായ ഏത് പുരോഗതി ഉണ്ടായാലും, ആത്മീയമായ രംഗത്ത് ഞങ്ങൾക്ക് പുരോഗതി വേണം. അതിനാല് നിങ്ങളെ പിന്നിൽ അണിനിരക്കണം. ഞങ്ങളാല് നിങ്ങളെ തെറിവറിയില്ല, അല് നിങ്ങളെ ആക്ഷേപിക്കില്ല, അല് നിങ്ങളെ തള്ളിപ്പറയില്ല, അല് നിങ്ങളെ ഞങ്ങൾ ആക്ഷേപിക്കുകയില്ല എന്ന് ഒരു തക്കിമത്തായ പ്രതിജ്ഞ അള്ളാഹുവിനോടെടുക്കണമെന്ന് പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയും നമ്മുടെ സംഘടനയുടെ പ്രധാന വളർച്ചയ്ക്ക് വേണ്ടി, സംഘടനയുടെ പുരോഗതിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിങ്ങൾ കാണുന്നില്ലേ ഇതാ ചേരില്ല എന്നിട്ടുള്ള നേതാക്കന്മാര്, ആരമീങ്ങള്, സൈനികന്മാര് പലരും കരുതിയതുപോലെയല്ല, പലരും കരുതി അങ്ങനെയും ഇങ്ങനെയും ഒക്കെ ആക്കി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമാക്കി എത്രയോ ആളുകൾ വിധിച്ചു കളയാമെന്ന് മനസ്സിലാക്കി സഹോദര മനസ്സിലാക്കിയ എല്ലാ വിവരദോഷികളുടെയും വ്യാമോഹം അറബിക്കടലിലേക്ക് നാം വിളിക്കുന്നു. സഹോദരന്മാരെ, അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്.